എല്ലാവർക്കും ബി ഫൈടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മളത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്മാൾ ഗ്ലാസ് ബോട്ടിൽ ക്രാഫ്റ്റാണ്. അതായത് ചെറിയ ബോട്ടിലേക്കുള്ള ഒരു അടിപൊളി ക്രാഫ്റ്റാണ് നമ്മൾ ചെയ്യാൻ പോകേണ്ടത്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്യേണ്ട മെത്തേഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വീട്ടിലുണ്ടാവേണ്ട മെത്തേഡ്സാണ് നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റിയൊരു ബോട്ടിൽ ആർട്ടാണ്. അതുകൊണ്ട് എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണൊക്കെ ടാപ്പ് എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് ടൈമൊന്നും കളയുന്നത് നമ്മൾ അടിപൊളി ബോട്ടിൽ ആർട്ടിലേക്കാണ് കിടന്നാലോ. അബ്ബു ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട ചെറിയ ബോട്ടിൽ എന്ത് ബോട്ടിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇൻസുലിൻ ബോട്ടിലാണ്. ഇത് ഹോസ്പിറ്റലിലൊക്കെ ലഭ്യമാകേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ ഗൈസ്, ഇത് ഈ ബോട്ടിൽ നമുക്ക് ഈ വർക്കിൽ അനിവാര്യമായൊരു ഘടകമാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് ഇനി അടുത്തായിട്ട് ആവശ്യം ഒരു മരത്തിൻ്റെ ഒരു കൊമ്പാണ്. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ അറ്റം നോക്കണമെങ്കിൽ മനസ്സിലാവും ഒരു തടി പോലെ രൂപത്തിലുണ്ട്. അത് നമുക്ക് അതിൻ്റെ ഒരു മൂടി പോലെ ആക്കാനാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് ഇനി ഈ സംഭവങ്ങളൊക്കെ ആവശ്യം. ഇതൊക്കെ വീട്ടിലുണ്ടാകുന്ന സംഭവമാണ്. ഇതൊക്കെ നമ്മൾ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. അപ്പോൾ ഗൈസ്, ഇത് മഞ്ഞപ്പൊടിയാണ് നമ്മൾ ആദ്യം യൂസ് ചെയ്യേണ്ടത്. പിന്നെ മുളക് പൊടി നമ്മൾ കുറച്ച് യൂസ് ചെയ്യേണ്ടത്. ഇതൊക്കെ വീട്ടിലുണ്ടാവേണ്ട സംഭവം തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം പറഞ്ഞത് ഇനി വീട്ടിലുണ്ടാവേണ്ട സംഭവങ്ങളാണെന്ന്. പിന്നെ കുറച്ച് മല്ലിപ്പൊടി നമ്മൾ ഈ ബോട്ടിലാർട്ടിനായിട്ട് യൂസ് ചെയ്യേണ്ടത് ഗൈസ്. അപ്പോൾ പിന്നെ പൗഡർ നമ്മൾ കുറച്ച് യൂസ് ചെയ്യേണ്ടത്. പൗഡർ ഡേറ്റ് കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു പൗഡറായി കിട്ടിയാൽ മതി ഗൈസ്. അപ്പോൾ നമ്മൾ വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. നമ്മളാദ്യം മിനി ബോട്ടിൽ നമ്മളവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലൊരു ഫണൽ നമ്മൾ ജസ്റ്റ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫണൽ ഈ വർക്കിന് ആവശ്യമുണ്ടോ എന്നും എനിക്കറിയത്തില്ല, ചിലപ്പം ആവശ്യമുണ്ടാവും. അപ്പോൾ ഗൈസ്, നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമ്മളെ ഫണൽ. പിന്നെ നമ്മളെല്ലാ സംഭവങ്ങളും നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ ആഡ് ചെയ്യേണ്ടത് നമ്മൾ ആദ്യം കാണിച്ച പോലെ മല്ലിപ്പൊടിയാണ് നമ്മൾ ആദ്യം അതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഫണൽ വെച്ച് ഒരു സ്പൂൺ വെച്ച് അതിലേക്ക് കോരി ഇടാനാണ് നമ്മൾ ഉദ്ദേശിക്കേണ്ടത്. പക്ഷേ സക്സസ് ആവാമെന്ന് നമുക്ക് അറിയത്തില്ല, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. ഫണൽ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്ന തന്നെ കാര്യം. ഒരു പേപ്പർ ജസ്റ്റ് ഒന്ന് മടക്കണമെങ്കിൽ ഒരു ഫണലായി കിട്ടും. അപ്പോൾ ഗൈസ്, ഇതുകൊണ്ട് സക്സസ് ആവുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് മിനി ബോട്ടിലിൻ്റെ ഹോൾ ചെറുതായതുകൊണ്ട് ആ ഫണൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ സാധാ കൈക്കൊണ്ട് തന്നെ അതിലേക്ക് നമ്മൾ ആ മല്ലിപ്പൊടി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണ്ടേ. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഈ മല്ലിപ്പൊടി മുഴുവനായിട്ട് അതിലേക്ക് ആഡ് ചെയ്യേണ്ട. നമ്മൾ വീഡിയോ കുറച്ചും കൂടി കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഒരു ലെയർ വരെയൊക്കെ മഞ്ഞൾപ്പൊടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഗൈസ്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏകദേശം ആ ലെയറിനെ ആഡ് ചെയ്യണം. ഇനി കുറച്ചുകൂടി സൈഡുകളൊക്കെ ആവാണ്ടേ. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ മല്ലിപ്പൊടി ഏകദേശമല്ല അടിപൊളിയൊക്കെയാണ്ട് ആക്കിയെടുത്തിട്ടുണ്ട്. നമ്മളിതുപോലൊരു ഈർക്കിളി വെച്ചാണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തും നീക്കിയാണ്ട് വർക്ക് നമ്മൾ കുറച്ചും കൂടി ഒരു സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ആക്കണമെങ്കിൽ കുറച്ചും കൂടി എല്ലാം ഭംഗി കിട്ടും. അതായത് ഇനി നമുക്ക് മുളക് പൊടിയൊക്കെ അതിലേക്ക് ആഡ് ചെയ്യാണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അതായത് നല്ല സെറ്റപ്പാക്കി എടുക്കുക. അടുത്തായിട്ട് നമുക്ക് മുളക് പൊടി നമ്മൾ എടുക്കേണ്ടത്. അതൊക്കെ നമ്മൾ ആദ്യം കാണിച്ചാണ്. നമുക്ക് അതേപോലെ ഒരു ലെയർ നമുക്ക് മുളക് പൊടി ആഡ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മൾ കൈ കൊണ്ടാക്കുമ്പോൾ കുറച്ച് പണി ഉണ്ടാവും. എല്ലാവരും ടൈം വെച്ച് ചെയ്യുക. അപ്പോൾ ഗൈസ്, നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ഏകദേശം ആദ്യത്തെ ആ ലെയറിൻ്റെ അത്ര നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യണുള്ളൂ. കേസ് പഠിത്തമായിട്ട് നമ്മൾ ആദ്യം കാണിച്ച പോലെ ഒരു ഈർക്കിൽ വെച്ചാണ്ട് എല്ലാ ഭാഗത്തേക്കും ആക്കി ഒരു സെറ്റപ്പ് ആക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാം ആക്കിയതിന് ശേഷം ആക്കി കൊടുത്തുകയാണെങ്കിൽ വർക്ക് കുറച്ചും കൂടി എല്ലാം ബ്യൂട്ടിഫുള്ളായി കണിയൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ടാവും കേസ്. പഠിത്തമായിട്ട് നമുക്ക് ആവശ്യം ഒരു പൗഡറാണ്. പൗഡർ ഏതായാലും കുഴപ്പമില്ല, ഡേറ്റ് കഴിഞ്ഞാണെങ്കിലും ഡേറ്റ് കഴിയാത്താണെങ്കിലും കുഴപ്പമില്ല. ദാറ്റ് ഈസ് ഏതെങ്കിലും ഒരു പൗഡറായി കിട്ടിയാൽ മതി. ഇനി നമുക്ക് പൗഡർ ഒരു ലെയർ നമുക്ക് ആദ്യത്തെ ലെയർ പോലെ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളങ്ങനെ പൗഡർ ഇതിലേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ എത്രത്തോളം മെല്ലെ ചെയ്യുന്നു അപ്പോൾ അത്രത്തോളം നമ്മൾ വർക്ക് ബ്യൂട്ടിഫുള്ളായി കണ്ട് കിട്ടും. അപ്പോൾ എല്ലാവരും കുറച്ച് ടൈം വെച്ച് ചെയ്യണമെങ്കിൽ നമുക്കെല്ലാം അടിപൊളി റിസൾട്ടും കാര്യങ്ങളും കിട്ടേണ്ട ഒരു ബോട്ടിൽ ആർട്ടാണ്. guys, അപ്പോൾ നമ്മൾ ഇനി ആ പൗഡർ നമ്മൾ ഇതുപോലെ ഇരിക്കടി വെച്ചാണ്ട് സെറ്റ് ആയി കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും ജസ്റ്റ് ആക്കി കൊടുക്കുക അപ്പോൾ ഇപ്പോൾ ഒരു മൂന്ന് കളറോട് നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് മഞ്ഞപ്പൊടി അതിലേക്ക് മുകളിലായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ മഞ്ഞപ്പൊടി കൂടി ഇട്ടേണെങ്കിൽ നമ്മുടെ വർക്ക് കഴിയും പിന്നെ അതിന്റെ ആ മൂടി ജസ്റ്റ് നമുക്ക് വെച്ച് കൊടുക്കാണല്ലോ ഇനി മുഴുവൻ അല്ലെങ്കിൽ ആ ഭാഗം വരെ നമുക്ക് ജസ്റ്റ് ഒന്ന് മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ വർക്ക് നമ്മൾ എത്രത്തോളം സ്ലോവിൽ ചെയ്യാൻ പറ്റും നമ്മൾ അത്രത്തോളം സ്ലോവിൽ നമ്മൾ ചെയ്യുക ഗൈസ് അപ്പോൾ നമ്മൾ മഞ്ഞപ്പൊടി അതിലേക്ക് ഇട്ടിട്ടുണ്ട് നമ്മളൊരു ഈർക്കിൽ വെച്ചാണ്ട് സെറ്റാക്കി കൊടുക്കുക ഗൈസ് ഇത് കുറച്ച് റിസ്ക്കുള്ള സംഭവമാണ് ഗൈസ് കുറച്ച് റിസ്ക് ഉണ്ടെങ്കിലും നല്ല ബ്യൂട്ടിഫുള്ളായി കാണുന്ന സംഭവം തന്നെയാണ് ഗൈസ് ഇനി സൈഡ് വരുന്നതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് തോത്തി കൊടുക്കുക അതെന്തെങ്കിലും സീലും കാര്യങ്ങളൊക്കെ വെച്ചാണ്ട് നിങ്ങൾ തോത്തിയാൽ മതി ഗൈസ് അപ്പോൾ നമ്മൾ ആദ്യം കാണിച്ച മൂടി നമ്മൾ ജസ്റ്റ് ഒരു കട്ട് ചെയ്തെടുത്താണ് അപ്പോൾ അതിലേക്ക് നല്ല പാകയിക്കാണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളതുപോലെ ജസ്റ്റ് ഒന്ന് വെക്കാം ഗൈസ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സംഭവമാണ് ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സംഭവം അടിപൊളിയാണ് ഗൈസ് നമ്മളത്തെ വീഡിയോ ഇതുള്ളൂ നമ്മൾ സംഭവം സെറ്റപ്പായി കണ്ട് നമ്മൾ കിട്ടിയിരിക്കണേ അപ്പോൾ ഗൈസ് കുറച്ച് വിഷയനും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൺ ടാപ്പ് ചെയ്യാന്ന് പറഞ്ഞ് അടിച്ച് പൊട്ടിക്കുക അപ്പോൾ ഗൈസ് ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയാണ്ട് സോക്കേസിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി കണ്ട് കിട്ടേണ്ട ഒരു സംഭവമാണ് അപ്പോൾ ഗൈസ് നമുക്ക് അടുത്തൊരു കിഡിലും ക്രാഫ്റ്റിൽ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ.